ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി കോർണർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ പുളിയിൽ, അതായത് നമ്മൾ കറി വെക്കുന്നൊക്കെ വാളം പുളി ഉണ്ടല്ലോ, ആ ഒരു പുളിയിൽ ഒരുപാട് ഗുണങ്ങളാണുള്ളത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളാണുള്ളത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ ഞാൻ കുറച്ച് നല്ല നല്ല പോയിന്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഈ പുളി നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ് കിട്ടുന്നത്. ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ് ഈ ഒരു പുളി എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ പിന്നെ ഈ കറികളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇത് ഒഴിച്ച് കഴിക്കുന്നത് ആ ഒരു പുളി രുചി കിട്ടാൻ മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ളവരെ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഒരുപാട് ഗുണങ്ങളാണുള്ളത്. അപ്പൊ നമ്മൾ ഫിഷ് കറിയിലൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ പുളി തന്നെ കഴിക്കണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ നമ്മളെ തൊണ്ടയിലുണ്ടാവുന്ന പുണ്ണുണ്ടാവുമല്ലോ, വായ് പുണ്ണ്, തൊണ്ടപ്പുണ്ണ് എന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ പുണ്ണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കും. അത്രയും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഈ ഒരു പുളി എന്ന് പറയുന്നത്. പുളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വായിൽ നല്ല രീതിയിൽ വെള്ളം, ഒരു കപ്പിൽ കുടിക്കാനുള്ള വെള്ളം ഓടും എന്നൊക്കെ പറയാമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു രുചിയും ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൃദയ പ്രോബ്ലങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത് തന്നെ. ഹൃദയപരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവില്ല, കൊഴുപ്പ് അടങ്ങിയിട്ടാണ് നമുക്ക് ഹൃദയപരമായിട്ടുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹൃദയ രോഗങ്ങൾക്കൊക്കെ ഇത് ഏറ്റവും പിന്നെ പ്രോബ്ലങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഗുണം തന്നെ. കൊഴുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കരച്ചു കളയും. അങ്ങനത്തെ ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഷുഗർ പ്രോബ്ലം ഇല്ലാതാക്കും. അങ്ങനത്തെ ഒത്തിരി ഗുണങ്ങൾ ഇതിലുണ്ട്. ഇതിലെ നാരസത്തുക്കളാണ് നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഷുഗർ പ്രോബ്ലം ഒക്കെ നല്ല രീതിയിൽ തടയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് ബാക്ടീരിയകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പുറന്തള്ളക്കപ്പെടാൻ നല്ല രീതിയിൽ സഹായിക്കും ഈ ഒരു പുളി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ പുളിയും ജീരകവും നന്നായിട്ട് നല്ല രീതിയിൽ അരച്ച് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഉന്മേഷം കിട്ടും. ഇങ്ങനെ നമ്മൾ കഴിക്കണമെങ്കിൽ അതിൻ്റെ നീരാണെങ്കിലും പോലും നമുക്കത് നല്ലത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലത് തന്നെ. അൾസർ വരാതെയൊക്കെ നല്ല രീതിയിൽ തടയും ഈ ഒരു പുളി എന്ന് പറയുന്നത്, അതിനെ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ അതേപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും. നമ്മളെ ഫേസിലൊക്കെ ആയി സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആക്കി തരും. അങ്ങനത്തെ ഒരു നല്ലൊരു രീതിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് വയസ്സ്, അതായത് പ്രായം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ചെറുപ്പം ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ആക്റ്റീവായിട്ട് നമ്മളെന്നും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. നല്ലൊരു എനർജി ആയിട്ടിരിക്കും ഈ ഇങ്ങനെ പുളി നമ്മൾ കഴിച്ചതിനെല്ലാം. നമ്മൾ ഡെയിലി ലൈഫിലെടുക്കുക അത് തന്നെ, അത്ര തന്നെയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിധത്തിൽ എടുക്കുക. അപ്പം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എടുത്ത് കഴിക്കാനല്ല, ഒരു അമിതമായിട്ടുള്ള രീതിയിൽ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ എന്തും അമിതമായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളത്. ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് ദോഷമുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുക്കുക, അളവിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ എടുക്കരുത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി നല്ലൊരു ടിപ്പുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.